ഹായ് ഗൈസ്, ഈ അടുത്ത് ഹോട്ട്സ്റ്റാറിൽ വന്നൊരു സിനിമയാണ് ഗുഡ് നൈറ്റ്. എത്ര ആൾക്കാർ ഈ സിനിമ കണ്ടെന്ന് എനിക്കറിയില്ല. തിയേറ്ററിൽ വന്നപ്പോൾ തന്നെ ഈ സിനിമ ഞാൻ കാണണം എന്ന് വിചാരിച്ചിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഈ സിനിമ കാലിക്കറ്റിൽ, അതായത് ഞാൻ നിൽക്കുന്ന കാലിക്കറ്റാണ്, ഇവിടെ റിലീസ് ചെയ്തില്ലായിരുന്നു ഇറങ്ങിയ സമയത്ത്. പിന്നെ ഈ സിനിമയ്ക്ക് നല്ല റിവ്യൂ ഒക്കെ കിട്ടിയിട്ട് റിലീസ് ചെയ്തോന്ന് എനിക്ക് അറിയില്ല. ഞാൻ അതിന് ശേഷം ചെക്ക് ചെയ്തില്ല. എനിവേ, ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ ഈ പടം ഉണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സിനിമ. അതുകൊണ്ടാണ് റിവ്യൂ ഇടുന്നത്. ഒ ടി ടിക്ക് വന്ന സിനിമയ്ക്ക് ഞാൻ റീസെൻ്റ് ആയിട്ട് അങ്ങനെ റിവ്യൂ ഒന്നും പോസ്റ്റ് ചെയ്യാറില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഈ സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഫീൽ ഗുഡ് ലവ് ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ഒരു ഡ്രാമ ഉണ്ട് ഈ സിനിമയിൽ. എല്ലാം കൊണ്ടും വെരി നൈസ് മൂവി. നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് ലൈക്ക് മൂവീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഹ്യൂമൻ പ്രോബ്ലംസ് പറയുന്ന സിനിമകൾ ഇഷ്ടമാണെങ്കിൽ ഈ സിനിമ ചെക്ക് ചെയ്യുക. ഈ സിനിമേൻ്റെ ബേസിക് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്ലോട്ടൊന്നുമല്ല. അതായത് ഒരാൾ കുറുക്കം വലിക്കുന്നു, അയാൾക്ക് അത്, അതായത് അയാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ കുറുക്കം വലിക്കൂ, അയാൾക്ക് അതിനോണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമേൻ്റെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത്. പ്ലോട്ടായിട്ട് കേൾക്കാൻ ഭയങ്കര ബോറായിട്ടുള്ളൊരു പ്ലോട്ടാണ് സത്യം പറയുകയാണെങ്കിൽ. പക്ഷേ ആ ഒരു പ്ലോട്ടിനെ എടുത്തിട്ട് ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്, ഭയങ്കര എൻ്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ബാക്ക് ഫയർ ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. അതിൽ രണ്ട് കാര്യം ഞാൻ പറയാം. ഒന്നാമത്, ഹീറോയിൻ അടിപൊളിയാണ്. ഞാൻ മോശമെന്നല്ല പറഞ്ഞത്, നല്ല പെർഫോമൻസ് ഒക്കെ ചില സീനിലൊക്കെ അടിപൊളി പെർഫോമൻസ് ആണ്. പക്ഷേ ചില സീനിൽ ആ ഒരു ഹീറോ ആക്ട്രസിൻ്റെ പെർഫോമൻസ് അത്ര സെറ്റ് ആവാത്ത മാതിരി എനിക്ക് തോന്നി. കുറച്ചും കൂടെ ഇമ്പ്രൂവൈസ് ചെയ്യണമെങ്കിൽ ഒന്നും, ഇല്ലെങ്കിൽ വേറെ പോലെ ഒന്നാ ചെയ്യണമായിരുന്നു എനിക്ക് തോന്നി. അത് ആ ഒരു, ഇനിയിപ്പോൾ ആ ആക്ട്രസ് അഭിനയിച്ച തന്നെ ആ ഒരു രീതിയിലാണോ, അല്ലെങ്കിൽ അത് ഡയറക്ടർ മാറ്റി ചോദിച്ചില്ല, അങ്ങനെയൊക്കെ എനിക്ക് തോന്നി ചില സീനിലിട്ടോ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര അടിപൊളി പെർഫോമൻസ് ചെയ്യുന്നു, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഹീറോയിൻ്റെ ക്യാരക്ടർ. പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു പട്ടിയുടെ ക്യാരക്ടർ ഉണ്ടോ, ഒരു ഡോഗിൻ്റെ ക്യാരക്ടർ. ആ ഡോഗിൻ്റെ ക്യാരക്ടർ എന്താ പറയുക, തീരെ വലിപ്പം വെക്കൂല. അതായത് ഈ സിനിമയുടെ സ്റ്റോറി വെച്ച് നോക്കിയാൽ മിനിമം എൻ്റെ അറിവിൽ ഒരു 8 മന്ത്സ് ഇല്ലെങ്കിൽ ഒരു മിനിമം ഒരു വർഷത്തെ കഥ ഈ സിനിമയിൽ പറയുന്നുണ്ട്. ഈ ഒരു വർഷം കൊണ്ട് ആ പട്ടി വലിപ്പം വെക്കുന്നില്ല. വലിപ്പം വെക്കുന്നുണ്ട് ഈ സിനിമയിൽ, പക്ഷേ കുറച്ചേ വെക്കുന്നുള്ളൂ. ആ ഒരു നമ്മൾ പറയുന്ന ഈ സിനിമേൻ്റെ ടൈം ലൈനുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ആ പട്ടി ഇനിയും വളരാണ്ടല്ലോ എന്നുള്ള മാതിരി തോന്നും. പക്ഷേ ആ സിനിമേൻ്റെ ആ ഒരു എൻ്റർടൈൻമെൻ്റ് ഇല്ലെങ്കിൽ ആ ഒരു ആസ്വാദനത്തിന് നമുക്ക് വെറുതെ ഇത് ബാധിക്കാത്തതുകൊണ്ട് അതിനൊന്നും ഒരു കുറ്റമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നില്ല. അതർവൈസ് ഈ സിനിമ ഒരു ഭയങ്കര എൻ്റർടൈൻ മൂവിയാണ്. പിന്നെ ഇതിൽ പറയേണ്ട മണികണ്ഠൻ ആക്ടർ, മൂപ്പര് പെർഫോമൻസ്, അതായത് ഹീറോ ഈ സിനിമേൻ്റെ ഭയങ്കര പെർഫോമൻസ് ചെയ്യുന്നു, നല്ല അടിപൊളി പെർഫോമൻസ്. എനിക്ക് ചില സീനിലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് പെർഫോമൻസ്, പ്രത്യേകിച്ച് ഈ കരഞ്ഞ് അഭിനയിക്കുന്ന സീനൊക്കെ മൂപ്പര് അടിപൊളിയായി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഈ ഹീറോയുടെ ചേച്ചിയുടെ ഹസ്ബൻഡായിട്ടൊരു ക്യാരക്ടർ വരും, മൂപ്പറ ക്യാരക്ടറും അടിപൊളി ചെയ്യുന്നു, നല്ല പെർഫോമൻസ് ചെയ്യുന്നു. അപ്പോൾ റിവ്യൂ നീട്ടി പോകണ്ട. നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാറിൽ ഈ പടം ഉണ്ട്, OTTയിൽ ഇരുന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു നഷ്ടം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു എൻ്റർടൈനർ ആയിരിക്കും. ഈ ഫീൽ ഗുഡ് മൂവി, എൻ്റർടൈനിങ് കോമഡി മൂവീസൊക്കെ തമിഴൊക്കെ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് പോയി കാണുക, അത്രേ ഉള്ളൂ. അടിപൊളി പടയിക്കും, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടില്ല. ഇനിയിപ്പോൾ നീട്ടിക്കൊണ്ടാവേണ്ട, അങ്ങനെ ഇൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞിട്ട് ആവശ്യക്കാരുണ്ട് വേഗം കാണാം. കണ്ടവർ നിങ്ങൾ എങ്ങനെയുണ്ട് ഈ സിനിമ എന്നുള്ള എക്സ്പീരിയൻസ് കമൻറ്റിൽ ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ടും ചെയ്തു വിടുക.